ഓസ്കാർ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ സ്ലം ഡോഗ് മില്യണയർ എന്ന ഈ ചിത്രത്തെ മറക്കാൻ സമയമായിട്ടില്ല. രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ നിരക്കിന്റെ പെരുപ്പിച്ച കണക്കുകൾ കാട്ടുന്നതിനിടെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് വർദ്ധിച്ചുവരുന്ന ഈ ചേരിനിവാസികളെ കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ രാജ്യത്ത് 9,30,00,000 പേർ തെരുവുകളിലും ചേരികളിലുമായി അന്തിയുറങ്ങുന്നുവെന്ന കണക്കാണ് കേന്ദ്ര ഭവന നിർമ്മാണ ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പ് മന്ത്രി കുമാരി സൽജ രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2001-നേക്കാൾ 23% വർധന ചേരിനിവാസികളുടെ എണ്ണത്തിലുണ്ടായതായും സെൽജ നൽകിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാവങ്ങളുടെ കണക്കെടുപ്പ് നടത്താൻ കമ്മിറ്റികളെ നിയോഗിച്ചതല്ലാതെ ഇവരുടെ പുനരധിവാസത്തിന് എന്തു ചെയ്തെന്ന് റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ചേരിനിവാസികൾക്ക് കുടികിടപ്പവകാശം കൊടുക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ചർച്ചകൾ തുടങ്ങിയിട്ട് കാലം കുറേയായെങ്കിലും കുമാരി സെൽജ ഇപ്പോഴും പറയുന്നത് സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് മാത്രം. ദ റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് സർവേയേഴ്സ് നടത്തിയ ഗവേഷണത്തിൽ 2012-ഓടെ 260,00,000 വീടുകൾ കൂടി രാജ്യത്താകമാനം ആവശ്യമായി വരുമെന്ന് കണ്ടെത്തിയതും സെൽജയുടെ മറുപടിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്ലം ഡോഗുകൾ രാജ്യത്ത് കൂടി വരുന്നുവെന്ന് ആശങ്ക പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രം എന്തു കാര്യമെന്ന ചോദ്യത്തിനാവട്ടെ സെൽജയ്ക്കോ കേന്ദ്ര സർക്കാരിനോ ഒരു മറുപടിയും ഇല്ലെന്നതാണ് ഏറെ വിചിത്രം. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക വളർച്ചാ നിരക്കിനെ കുറിച്ചോർത്ത് ഊറ്റം കൊള്ളുന്ന കേന്ദ്ര സർക്കാർ ചേരികളിൽ അന്തിയുറങ്ങുന്ന പാവങ്ങളുടെ എണ്ണവും കൂടി വരികയാണെന്ന് അഭിമാനത്തോടുകൂടി റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവരിൽ എത്ര പേരെ പുനരധിവസിപ്പിക്കുവാൻ കഴിഞ്ഞുവെന്നത് വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇതിന് കഴിയാതെ കേന്ദ്ര സർക്കാർ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്നതിൽ എന്തു കാര്യമെന്നാണ് തലസ്ഥാന നഗരിയിലെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചോദിച്ചു പോകുന്നത്. പാവങ്ങൾ കൊടും തണുപ്പിലും അന്തിയുറങ്ങുന്ന തലസ്ഥാന നഗരിയിലെ ചേരിയിൽ നിന്നും ക്യാമറമാൻ രാംദാസിനൊപ്പം സുജയ പാർവതി, ജീവൻ ന്യൂസ്.